ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ ഈ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ കിയ സെൽറ്റോസ് എന്ന് പറഞ്ഞൊരു വണ്ടിയിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലോർ മാറ്റാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫ്ലോർ മാറ്റ് വിനൈൽ മാറ്റാണ് ചെയ്യുന്നത്. ഇതിൽ ഓൾറെഡി ഒരു 7-day മാറ്റ് കെടുക്കുന്നുണ്ട്. ഈ 7-day മാറ്റ് കമ്പനി ഇട്ടിട്ടുള്ളൊരു മാറ്റാണ്. എന്നിട്ട് പോലും ഈ 7-day മാറ്റ് ഇട്ടിട്ട് പോലും വണ്ടിയുടെ ഫ്ലോറിങ് നാശമാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് മണ്ണും അതുപോലെ തന്നെ മഴ ടൈമിലാണ് വെള്ളം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു വിനൈൽ മാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ കാണിച്ചു, അതിലൊരു മാറ്റ് കെടുക്കുന്നുണ്ട്, 7-day മാറ്റ് കെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ആ സീറ്റ് കഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ 7-day മാറ്റ് കെടുക്കുന്നത്. പക്ഷെ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വേണ്ട, അതിൻ്റെ ബാക്ക് ഈ സൈഡിലൊക്കെയും മണ്ണ് കെടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും മഴക്കാലാകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ചെളിയിൽ ചവിട്ടി കയറി എന്തായാലും മണ്ണ് വരും. ഇപ്പോൾ വെള്ളം ഇല്ലെങ്കിലും മണ്ണ് എന്തായാലും ചെരുപ്പുമ്പോൾ കൂടെ ഉള്ളിലേക്ക്, എന്തായാലും വണ്ടിയുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ കാണാം. അതേപോലെ തന്നെ ഒരു സ്റ്റീറിംഗ് കവറും കൂടി നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്റ്റീറിംഗ് കവറും നമ്മൾ ഈ സെറ്റ് ഈ വണ്ടിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിയ സെൽറ്റോസ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്, പുതിയ വണ്ടി തന്നെയാണ്. പക്ഷെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ പൊടിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിൽ നല്ലൊരു അടിപൊളിയായിട്ടൊരു 7-day മാറ്റ് അതിൽ കിടക്കുന്നുണ്ട്. കണ്ട, നല്ല 7-day മാറ്റ് തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെയും അതിൻ്റെ ഉള്ളിലേക്ക് മണ്ണിറങ്ങുന്നുണ്ട്. പക്ഷെ സാധാരണ 7-day മാറ്റ്, നല്ല 7-day മാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഫിറ്റിങ്സ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് മണ്ണിറങ്ങില്ല. അപ്പോൾ നമുക്കൊന്ന് മാറ്റൊക്കെ നിർത്തുന്നതിന് ശേഷം ഒന്ന് കാണാം, അതിൻ്റെ ഉള്ളൊന്ന് കാണാം. അപ്പൊ ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പൊ സൈഡിൽ നിന്ന് വരുന്ന മണ്ണും കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ വിനൈൽ മാറ്റ് ചെയ്യാന്നുള്ള ഒരു തീരുമാനം കസ്റ്റമർ പറഞ്ഞത്. അത് പ്രകാരമാണ് നമ്മളിപ്പോ ഇതിൽ വിനൈൽ മാറ്റ് വിരിക്കുന്നത്. വിനൈൽ മാറ്റ് നമുക്ക് കട്ടിയുള്ള വിനൈൽ മാറ്റാണ് നമ്മൾ ഇതിൽ വിരിക്കുന്നത്. അത് റെസ്പോൺസീവ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാറ്റാണ് നമ്മളിതിൽ ചെയ്യുന്നത്. ഇടയിൽ ചില ഭാഗത്തേക്ക് മണ്ണ് കിടക്കുന്നതാണ്ട. അതേപോലെ തന്നെ വെള്ളം കാലുമ്പോൾ കൂടെ എന്തായാലും നമ്മൾ കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങും. പക്ഷെ നമ്മൾ വിനൈൽ മാറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം അങ്ങനെ ഇറങ്ങില്ല. ആ ക്ലോത്ത് മാറ്റിൽ വെള്ളം ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ സ്മെല്ല് വരും. പിന്നെ ഭക്ഷണ സാധനത്തിന് അങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് പാലോ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് ഇതിൻ്റെ ഇതാണ് ആ മാറ്റ് കേട്ടോ, നമ്മുടെ കമ്പനി വരുന്ന മാറ്റാണ്. ഇതിൽ ആ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ആ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങൾ അതേപോലെ തന്നെ നമ്മൾ വിനൈൽ മാറ്റ് ചെയ്യുമ്പോഴും വരുള്ളൂ. ആ പൊന്തി നിൽക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടൂല. അത് അതേപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതൊന്ന് ജസ്റ്റ് താഴും. അപ്പോൾ ചെയ്തപ്പോൾ അതേ മാറ്റ് വിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പലരും പറയും അതൊരു ഫിനിഷിംഗ് ഇല്ലല്ലോ, അത് പൊന്തി നിൽക്കുന്നുണ്ടല്ലോ. ആ പൊന്തി നിൽക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിലത്തെ മാറ്റ്, ആ ക്ലോത്ത് മാറ്റ് പൊന്തി നിൽക്കുമ്പോഴാണ് നമ്മൾ വിരിക്കുന്ന മാറ്റും അവിടെ പൊന്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒട്ടിക്കൽ കറക്റ്റായിട്ട് നമ്മൾ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ഫുള്ള് വിരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാൻ കറക്റ്റായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് രണ്ട് സൈഡും വിരിച്ച് കഴിഞ്ഞു, പിന്നെ ബാക്ക് ഒരു സൈഡ് കഴിഞ്ഞു. നേരത്തെ ഞാൻ കാണിച്ചിരുന്നു. ഇപ്പോൾ ഫ്രണ്ടിൽ അല്ല, ബാക്ക് റൈറ്റ് സൈഡാണ് ചെയ്യുന്നത്. കണ്ട, ശരിക്കും അത് വിരിച്ച് നമ്മൾ സീറ്റ് ഉണ്ടല്ലോ, ബാക്ക് സീറ്റ് ഇടുന്നതിൻ്റെ മുകൾ വശം വരെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പം എന്താ കാരണം വെച്ചാൽ, ഒരു കാരണവശാലും നനവ് അല്ലെങ്കിൽ വെള്ളം അതിൻ്റെ ഉള്ളിൽ പോകില്ല, അത് ഒറ്റ ഷീറ്റാണ് കേട്ടോ. ശരിക്കും 4 പീസായിട്ടാണ് ഇതിലിടുന്നത്. സാധാരണ കമ്പനിക്കാർ ഒരു മാറ്റ് കൊടുക്കും, അത് ഇതിന് വിരിക്കാനായിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ഭയങ്കര മാറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരിക്കലും ആ മാറ്റ് ഇതുപോലെ ഫിനിഷിങ്ങിന് ഫുൾ കവേർഡ് ആവില്ല. പണ്ടത് ഫുൾ കവർ ചെയ്ത് നമുക്കത് വിരിക്കാൻ പറ്റി. അപ്പോൾ ഒരു കാരണവശാലും ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങില്ല. അത് മാത്രമല്ല, ക്ലീൻ ചെയ്യാൻ എല്ലാത്തിനും സൗകര്യമാണ്. കമ്പനി ചെയ്യുന്നൊരു പുതിയൊരു മാറ്റ് ഇപ്പോൾ വന്നിട്ട് അത് ഇട്ടിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെയും വെള്ളം ഇറങ്ങും, പിന്നെ അതിൻ്റെ അരിവിന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ആ സ്റ്റിച്ചിങ് വിടും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ഇത് യാതൊരു വിധ കുഴപ്പങ്ങളും നമുക്ക് ഇനി വരില്ല, നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അത് മാത്രമല്ല, നമ്മൾ വെള്ളം മുക്കി തുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുള്ള് മണ്ണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള എൻ്റെ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ അത് ചെയ്യാം. കുറേ വണ്ടികളും ഇപ്പോൾ കിയ സോണറ്റ് ആയാലും സെൽറ്റോസ് ആയാലും പല വണ്ടികളുടെയും ഇഷ്ടംപോലെ വീഡിയോസ്, ഇപ്പോൾ ആൻഡ്രോയിഡ് സിസ്റ്റം ആയാലും സീറ്റ് ആയാലും മാറ്റ് ആയാലും ഒക്കെ. ഇപ്പോൾ നമ്മളതിൽ പഴയ മാറ്റ് അതിലിട്ടു, കണ്ട 5-day മാറ്റ് നമ്മളിട്ടു, 7-day മാറ്റ് നമ്മളിട്ടു,
നല്ല ക്ലിയർ ഇനി യാതൊരു കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് മണ്ണിറങ്ങില്ല. അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.